പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഓർമ്മക്കുറവ് ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ ഓർമ്മ കൂട്ടാൻ ഭ്രമി കൊണ്ട് നമുക്ക് ചില ഔഷധ കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സാധനങ്ങൾ വെച്ച സ്ഥലങ്ങൾ മാറിപ്പോവുക കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ മറന്നു പോവുക എന്നുവേണ്ട മൂക്കിലിരിക്കുന്ന കണ്ണട പോലും അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ നമ്മൾ പലർക്കും വന്നിട്ടുണ്ടാകാം മാത്രമല്ല പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ പേടിയാണ് ആ പേടിക്ക് കാരണവും മറ്റൊന്നുമല്ല പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെല്ലാം ഉള്ള പരിഹാരമാണ് നമുക്ക് ഈ വീഡിയോയിലുള്ള നോക്കാനുള്ളത് പ്രായമായവർക്കാണ് മറവി കൂടുതലെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഈ കാലത്ത് കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർക്ക് വരെ മറവിയുണ്ട് മറവി മാറാനുള്ള ഒരു ഒറ്റമൂല്യാണ് പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ദിവ്യഔഷധമായിട്ടുള്ള ഭ്രമി ലവണരൂപത്തിൽ സ്വർണ്ണമടങ്ങിയിട്ടുള്ള അപൂർവം സസ്യങ്ങളാണല്ലോ പൊന്നാങ്കണ്ണിയും ഭ്രമിയുമൊക്കെ അതുകൊണ്ട് തന്നെ ഇത് ഓർമ്മ ശക്തിയെ വർദ്ധിപ്പിക്കും വെള്ളം കെട്ടി നിൽക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളിൽ പടർന്നു വളരുന്ന ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ് ഭ്രമി ഇതിൻ്റെ പൂക്കൾ ചിലപ്പോൾ നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും നീല കലർന്ന വെളുപ്പ് നിറൊക്കെ ആയിട്ടുള്ള ഒന്നാണ് ബ്രഹ്മിയുടെ പൂവ് അതാണ് നമ്മൾ ഈ കാണുന്നതും തീരെ കുഞ്ഞുങ്ങൾക്ക് ശോധനം ഉണ്ടാകാനായിട്ട് ബ്രഹ്മി രണ്ട് തുള്ളി നീര് മാത്രം മതി ഇത് കൊടുക്കുന്നത് ശോധനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം സുഖമാക്കാനും കഴിയുമെന്നുള്ളതാണ് ബ്രഹ്മി വീടിൻ്റെ പരിസരത്ത് ഇല്ലാത്ത ആളുകൾ വിഷമിക്കേണ്ട പച്ചമരുന്ന് കടയിൽ ചെന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് കൊണ്ടുവന്നു തരും അതിന് അവർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ബ്രഹ്മി കൊണ്ടുവന്ന് തരും നാഡീഫലം വർദ്ധിപ്പിക്കാനും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ത്വരിതപ്പെടുത്താനും ഒക്കെ നമ്മുടെ ബ്രഹ്മിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇതെല്ലാം കാരണമാണ് ബ്രഹ്മി ഓർമ്മക്കുറവ് പരിഹരിക്കാനും ബുദ്ധിശക്തി കൂട്ടാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പത്തുമണിപ്പൂവിൻ്റെ ഇല കാണുമ്പോൾ ചില ആളുകൾ ബ്രഹ്മിയാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് അത് നമ്മൾ വാങ്ങിക്കുമ്പോഴും പറിക്കുമ്പോഴും ഒക്കെ അത് നോക്കി വേണം എടുക്കാനായിട്ട് ഒരു സ്പൂൺ ബ്രഹ്മനീര് കൽക്കണ്ടമോ തേനോ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും ഇതിൽ വെണ്ണ ചേർത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പഠനശേഷി വളരെയധികം വർദ്ധിക്കും ഒരു വർഷത്തിൽ നാല്പത്തിയൊന്ന് ദിവസമെങ്കിലും കുട്ടികൾക്ക് പത്ത് വയസ്സാകുന്നത് വരെ എങ്കിലും നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കണം പ്രായവ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ അളവില് വ്യത്യാസം വരുത്താം നമുക്ക് ഒരു സ്പൂൺന്നുള്ളത് ഏർ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി വരുത്തി വേണം നമുക്കത് കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അകാലര ബാധിക്കുന്നതും ഒഴിവാകും ബ്രഹ്മീലോ നെയ്യില് വാട്ടി കഴിച്ചാലും നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാം പക്ഷേ ബ്രഹ്മീലയുടെ നമ്മൾ അങ്ങനെ വാട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമാന്ദ്യമോ സംസാരശേഷിയോ കുറവുള്ള കുട്ടികൾക്ക് അഞ്ച് എം എൽ ബ്രഹ്മിനീര് നെയ്യ് ചേർത്തിട്ട് രാവിലെയും വൈകുന്നേരവും കൊടുക്കുകയാണെങ്കിൽ നല്ല ഭേദം ഉണ്ടാകും എന്ന് മുത്തശ്ശി വൈദ്യുതി പറയുന്നുണ്ട് മലബന്ധം അനുഭവപ്പെടുന്ന ആളുകള് രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ബ്രഹ്മിനീര് നമ്മുടെ നാടൻ ശർക്കര ചേർത്ത് കഴിക്കുകയാണെങ്കിൽ മലബന്ധം കിട്ടും ബ്രഹ്മിനീര് തുല്യ അളവിൽ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചി തലയിൽ തേച്ചാൽ മുടി കൊഴിച്ചിലും താരനും അകാലം നിരക്കുമൊക്കെ ആശ്വാസം കിട്ടും ബ്രഹ്മിനീരിൽ തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാല് ഒച്ചയടുപ്പ് മാറിക്കിട്ടും ഒച്ചയടപ്പ് മാറിക്കിട്ടില് മാത്രമല്ല ശബ്ദം നന്നാവുകയും പിന്നെ അധികം വണ്ണുള്ള ആളുകൾക്ക് വണ്ണം കൃത്യമാകുകയും ചെയ്യും ബ്രഹ്മി നീര് തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ബ്രഹ്മിയുടെ ഇല തണലിൽ വെച്ച് ഉണക്കി പൊടിച്ച് കഴിച്ചാൽ പ്രമേഹ രോഗികളുടെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രമേഹ രോഗികളിലെ ഹൈപ്പോഗ്ലൈസീമിയയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ബ്രഹ്മി വളരെയധികം സഹായിക്കും കൂടാതെ മുഖത്തെ ചുളിവുകളും മുഖക്കുരുവും ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ അകറ്റാൻ ബ്രഹ്മി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ് ഓർമ്മക്കുറവിന് ബ്രഹ്മി നിഴലിൽ ഉണക്കി പൊടിച്ചെടുത്തത് അഞ്ച് ഗ്രാം തേനിൽ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി വർദ്ധിപ്പിക്കുവാനും ഓജസ് കിട്ടാനും ഒക്കെ ആയിട്ട് ബ്രഹ്മി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബ്രഹ്മി ഉണ്ടാക്കുന്നതിനായി ഒരു ചെറിയ കണക്ക് നമുക്കെടുക്കാം നന്നായി പലവട്ടം കഴുകിയ ഭ്രഹ്മി ഉപ്പുവെള്ളത്തിൽ കൂടി കഴുകി എടുത്ത് വെക്കണം ഉപ്പുവെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞാൽ അത് ഈർപ്പുള്ള സ്ഥലത്താണല്ലോ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പഴുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചെറുതായി അരിഞ്ഞ് കല്ലിലോ മിക്സിയിലോ ഒക്കെ ആയിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിൽ നിന്ന് നീരെടുത്തിട്ട് ഒരു ഗ്ലാസ് നീരെടുക്കുക അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ നീര് നമ്മൾ എടുക്കണം ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് പനഞ്ചക്കരയാണ് പനഞ്ചക്കര കിട്ടാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് കൽക്കണ്ട വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ബ്രഹ്മയുടെ കയ്പ്പ്നീര് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ മുന്നൂറ് ഗ്രാം പനഞ്ചക്കര എടുത്ത് അല്ലെങ്കിൽ കരിപ്പെട്ടി എടുത്ത് അതുപോലെ തേങ്ങാപ്പാൽ ഒരു അര ലിറ്റർ എടുത്ത് വെക്കുക ഒരു മൂന്ന് സ്പൂൺ നെയ്യ് എടുത്ത് വെക്കുക ഏലക്ക ഒരു രണ്ടെണ്ണം ചുക്ക് ഒരു കഷ്ണം ഒരല്പം ചീരകവും പനഞ്ചക്കര അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്ത് മണ്ണും കരടും ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കണം ഒരു സ്റ്റീൽ ഉരുളിയിട്ടാണ് നമ്മളിത് ഉരുക്കേണ്ടത് പനഞ്ചക്കര ഉരുക്കേണ്ടത് അതിലേക്ക് ബ്രഹ്മിനീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇത് അല്പം കട്ടിയാവും ഈ വെള്ളം അങ്ങോട്ട് ചെറുതായിട്ട് വറ്റി തുടങ്ങുമ്പോൾ അല്പം കട്ടിയാവും ആ സമയത്ത് ഇതിലുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കണം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അല്പം ഒന്ന് കട്ടി പിടിച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ചുക്കും ജീരകവും ഏലക്കായും ചേർത്ത് പൊടിച്ചത് അങ്ങാടി ഇടുക കൂടാതെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കുക എന്നുള്ളത് ഇളക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേക ജോലിയാണ് അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇത് എടുക്കുക ഒരു ലേഹ്യത്തിൻ്റെ പരിവാകുമ്പോൾ എടുത്ത് കുപ്പിയിലേക്ക് മാറ്റി വെക്കുക കുപ്പിയിൽ ഏകദേശം നല്ലൊരു ചൂട് കുപ്പിയിൽ ഒഴിക്കണം അല്ലെങ്കിൽ നമുക്കിത് കട്ടി പിടിച്ച് പോവും കൂടുതൽ കട്ടിയായാലും തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് വീണ്ടും തിളപ്പിച്ച് ലൂസാക്കേണ്ടി വരും ഇത് ഒരു മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ കൂടാതെ ഉപയോഗിക്കാം രാവിലെയോ വൈകിട്ടോ നമുക്കിത് ആഹാരത്തിന് ശേഷം ഒരു സ്പൂൺ ബ്രഹ്മി ലേഹം നമുക്ക് കഴിക്കാം അത് കുട്ടികൾക്കും കൊടുക്കാം നമുക്ക് വലിയ ആളുകൾക്കും കഴിക്കാം ഗർഭിണികൾക്കും കൊടുക്കാം ഗർഭിണികൾ ബ്രഹ്മി ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടികളുടെ തലച്ചോറ് നല്ല രീതിയിൽ വളരാനും ശുദ്ധിയാകാനും ഒക്കെ അത് ഗുണം ചെയ്യും ഇത് ആയുർവേദ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും ഗർഭിണികൾ ഇത് വേണമെങ്കിൽ കൂടുതൽ രുചികരമാക്കാനായിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി കൂടി ഇതിൽ ചേർക്കാം അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത് കൂടാതെ മുടിക്കൊക്കെ വളരെയധികം അഴകും അതുപോലെ വളരാനും നമ്മൾ പറയില്ലേ പനങ്കുല പോലെയൊക്കെ വളരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുമൊക്കെ ബ്രഹ്മിയുടെ ഒരു വെളിച്ചെണ്ണ നമുക്ക് കാച്ചെടുക്കാം ബ്രഹ്മിനീര് വെളിച്ചെണ്ണയെ ചേർത്ത് കാച്ചി കഴിഞ്ഞാൽ തലവേദന അതുപോലെ നീരി ഇറക്കം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും മുടിയഴകിനും മുടി വളരാനും മാത്രമല്ല മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രഹ്മി ഓയിൽ ഉണ്ടാക്കിയെടുക്കാം അതിനായി കുറേ നാൾ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ബ്രഹ്മി ഓയില് ഉണ്ടാക്കുന്നതിന് ബ്രഹ്മി എടുക്കുക അതുപോലെ കറ്റാർവാഴയുടെ പോലെ ഒരു രണ്ടെണ്ണം എടുക്കുക ഒരു പിടി എടുക്കുക ഇങ്ങനെ ഒരു മൂന്ന് ചേരുവാണ് നമുക്ക് വേണ്ടത് കറ്റാർവാഴയും അതുപോലെ ബ്രഹ്മീം കറിവേപ്പിലൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്തിട്ട് കറ്റാർവാഴ നമ്മൾ അരക്കാനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ രണ്ട് സൈഡിലെ ഉള്ളു കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ചെറിയ പീസ് ആക്കണം എന്നിട്ട് വേണം കറ്റാർ അരക്കാനായിട്ട് എന്നിട്ട് ഒരു ഉരുളിയിൽ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് തിളപ്പിക്കുക ഇതിൻ്റെ നിറം മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ സമയത്ത് വെള്ളം പറ്റിയിട്ടുണ്ടാവും ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിടിക്കും വെള്ളം പറ്റി വരുന്ന മുറക്ക് നമുക്കിതിൻ്റെ ബബിൾസൊക്കെ കുറയും അപ്പോൾ അതയൊക്കെ കുറഞ്ഞ് വരും അങ്ങനെ വെള്ളം നന്നായിട്ട് വറ്റുന്ന സമയത്ത് നമ്മൾ ഇത് ഇറക്കി വയ്ക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചിൻ്റെ ഈ വേപ്പലയുടെ ഒക്കെ പിസറുണ്ടാവും ഈ പിസറൊക്കെ എടുത്ത് കളയുക ഈ കിട്ടുന്ന നീര് നമുക്ക് വീണ്ടും ഒന്നുകൂടി അടപ്പിൽ വയ്ക്കുക അടപ്പിൽ വെച്ച് ചൂടായി നല്ല ചൂടായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ലിറ്റർ നല്ല വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം വെളിച്ചെണ്ണ എടുക്കുക ഈ വെളിച്ചെണ്ണ കുറച്ച് കുറച്ചായിട്ട് ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ചു വരും ആ സമയത്ത് കറ്റാർ വാഴ ബ്രഹ്മി അതുപോലെ വേപ്പില ഈ ചേർത്ത് നമ്മൾ അരച്ച ഈ സംഭവം നന്നായിട്ട് വറുത്തു വരും ഈ എണ്ണയിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ കുറഞ്ഞു വരുന്ന നേരത്ത് എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഈ മിക്സർ നല്ലവണ്ണം വറുത്തു വരികയും ചെയ്യും അതാണ് നമ്മൾ നമ്മളിതിൻ്റെ പാകം നോക്കുന്നത് ഈ സമയം ഫ്ലെയിമൊക്കെ കുറച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ എടുത്തിട്ട് ഇതിലേക്ക് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം നമുക്ക് മുടിക്ക് തേച്ച് നമ്മുടെ മുടിയുടെ അഴകും ആരോഗ്യവും ഒക്കെ പുഷ്ടിപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം